ഡിയർ സ്റ്റുഡൻസ്, മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററിൻ്റെ ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രൈസിങ്. പ്രൈസിങ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എലമെൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്. നമുക്കറിയാം, ദർ ആർ ഫോർ എലമെൻസ് ഇൻ മാർക്കറ്റിംഗ്സ്: പ്രൈസ്, പ്രോഡക്റ്റ്, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. മറ്റ് മൂന്ന് മാർക്കറ്റിംഗ് എലമെൻസിന് വേണ്ടിയും ഒരു ഫേം കോസ്റ്റ് ഇൻകർ ചെയ്യുമ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് കമ്പനിക്ക് തിരിച്ചു കിട്ടുന്ന വാല്യൂ ആണ്. നമുക്ക് എന്താണ് പ്രൈസിൻ്റെ മീനിങ് എന്ന് നോക്കാം. ഇറ്റ് ഇസ് എമൗണ്ട് പെയ്ഡ് ബൈ ദി ബയർ ടു ദ സെല്ലർ ഫോർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ബയർ സെല്ലർക്ക് കൊടുക്കുന്ന എമൗണ്ട് ആണ് പ്രൈസ്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇത് എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റ് ആണ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് ഒരു കമ്പനിക്ക് കസ്റ്റമറുടെ അടുത്ത് നിന്ന് കിട്ടുന്ന, അവർ കസ്റ്റമർക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റായിട്ട്, പ്രോഡക്റ്റിൻ്റെ വാല്യൂ ആയിട്ട് കമ്പനിക്ക് കിട്ടുന്ന വാല്യൂ ആണ് പ്രൈസ്. കമ്പനി ഒരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അത് ഡിസൈൻ ചെയ്യണം, അത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് മാർക്കറ്റ് ചെയ്യണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതിനൊക്കെ കമ്പനി കോസ്റ്റ് ഇൻകർ ചെയ്യും. അതിനൊക്കെ ഈ ആക്ടിവിറ്റിക്കൊക്കെ കിട്ടുന്ന റിവാർഡാണ് പ്രൈസ്. ഇനി പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനി ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ, കുറേ സ്റ്റെപ്പുകൾ കമ്പനി ഫോളോ ചെയ്യണം. ഇത് കണ്ടിന്യൂസ് സ്റ്റെപ്സ് അല്ല, ഈ എല്ലാ സ്റ്റെപ്സും കമ്പനി എടുക്കേണ്ടതായിട്ടുണ്ട്. പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ കമ്പനി ശ്രദ്ധിക്കേണ്ടത് പ്രൈസ് അധികം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അധികം കൂടിയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഈ പ്രോഡക്റ്റ് വാങ്ങുന്നതിൽ നിന്നും പിന്തിരിഞ്ഞ് അവർ വേറെ പ്രോഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിലേക്ക് പോകും. അങ്ങനെ കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കും. പ്രൈസ് തീരെ കുറഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കമ്പനിക്ക് മാർജിൻ കിട്ടില്ല, ചിലപ്പോൾ കോസ്റ്റ് പോലും മീറ്റ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ കമ്പനി നഷ്ടത്തിലേക്ക് പോവുകയും കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ കമ്പനി റീസണബിളായിട്ടുള്ള കോസ്റ്റ് കവർ ചെയ്യുന്ന, കോമ്പറ്റീഷനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യണം. ആ പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ കമ്പനി കുറേ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകും. പ്രൈസിങ് വളരെ സെൻസിറ്റീവാണ്, ക്രൂഷ്യലാണ്, കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആക്ടിവിറ്റിയാണ് പ്രൈസ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പാണ് പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. 7 സ്റ്റെപ്പാണ്. ഒന്നാമത്തത് സെലക്ടിങ് ദ പ്രൈസിങ് ഒബ്ജക്റ്റീവ്. രണ്ടാമത്തത് സ്റ്റഡിങ് ദി ടാർഗറ്റ് മാർക്കറ്റ്. മൂന്നാമത്തത് ഡിറ്റർമിനേഷൻ ഓഫ് ഡിമാൻഡ്. നാലാമത്തത് എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ്. അഞ്ചാമത്തത് അനലൈസിങ് പ്രൈസസ് ഓഫ് കോമ്പറ്റിറ്റേഴ്സ്. ആറ് സെലക്ടിങ് ദ പ്രൈസിങ് മെത്തേഡ്. 7 സെറ്റിംഗ് ദി ഫൈനൽ പ്രൈസ്. ഇത് ഓരോ സ്റ്റെപ്പും നമുക്ക് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒന്നാമത്തത് സെലക്ടിങ് ദ പ്രൈസിങ് ഒബ്ജക്റ്റീവ്. ഓരോ കമ്പനിക്കും പ്രൈസ് ചെയ്യുമ്പോൾ, പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഓരോരോ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. എന്താണ് ഒബ്ജക്റ്റീവ് എന്നുള്ളത് ആദ്യം നമ്മൾ തീരുമാനിക്കണം. ഒബ്ജക്റ്റീവ് ചിലപ്പോൾ ചില കമ്പനികൾക്ക് സർവൈവൽ ആവാം, മീൻസ് നിലനിന്ന് പോകണം, അധികം പ്രോഫിറ്റ് ഒന്നും വേണ്ട, ഇപ്പം നിലനിന്ന് പോയാൽ മതി എന്ന രീതിയിലായിരിക്കും. ചില കമ്പനികളുടെ പ്രൈസിങ് ഒബ്ജക്റ്റീവ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നായിരിക്കും. ചില കമ്പനികളുടേത് പ്രോഫിറ്റ് അല്ല, മാർക്കറ്റ് ഷെയർ, കൂടുതൽ ആൾക്കാർ വാങ്ങണം എന്നായിരിക്കും. ചിലത് മാർക്കറ്റ് സ്കീമിങ് ആയിരിക്കും, മാർക്കറ്റിൻ്റെ എല്ലാ ബെനിഫിറ്റും നേടാൻ വേണ്ടിയായിരിക്കും. അടുത്തത് പ്രൊഡക്റ്റ് ക്വാളിറ്റി ലീഡർഷിപ്പ് ആയിരിക്കും. നല്ല ക്വാളിറ്റി ഉണ്ടാവണം. നല്ല ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ ക്വാളിറ്റി എന്നുള്ള പേര് കിട്ടിയിട്ട് നമുക്കൊരു ലീഡർഷിപ്പ് കിട്ടും, ചിലപ്പോൾ അതായിരിക്കും. ഇത് ഏതാണെന്നുള്ളത് ആദ്യം സെലക്ട് ചെയ്യണം. രണ്ടാമത്തത് സ്റ്റഡിങ് ദി ടാർഗറ്റ് മാർക്കറ്റാണ്. നമ്മൾ ഒരു മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആ മാർക്കറ്റിലുള്ള, ആ ടാർഗറ്റ് മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കണം. അവരുടെ വരുമാനം എന്താണ്, അവരുടെ
നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അവരുടെ ജോബ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഇക്കണോമിക് സ്റ്റാറ്റസ്, അവരുടെ കൾച്ചർ, അതൊക്കെ നന്നായിട്ട് നമ്മൾ പഠിക്കണം. ശരിക്കും ഇങ്ങനെ പഠിക്കാൻ മാർക്കറ്റ് അനാലിസിസ് നമ്മളെ സഹായിക്കും. ഈ ഇൻഫോർമേഷനൊക്കെ, അതായത് ഇവരുടെ വയസ്സ്, സെക്സ്, അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ്, എന്തെങ്കിലും ഡിമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത്, എസ്റ്റിമേറ്റ് ദ ഡിമാൻഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. നമ്മളൊരു പ്രൊഡക്റ്റിന് പ്രൈസ് ചെയ്യുമ്പോൾ ഓരോരോ പ്രൈസിനും ഓരോരോ ഡിമാൻഡായിരിക്കും. നമുക്കറിയാം പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഓരോ പ്രൈസിനും ഓരോ ഡിമാൻഡായിരിക്കും. ഓരോ പ്രൈസിൽ കിട്ടാൻ പോകുന്ന ഡിമാൻഡ് എത്രയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം, അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത്ര ഡിമാൻഡ് കിട്ടാൻ വേണ്ടി ഇത്ര പ്രൈസ് ഫിക്സ് ചെയ്യാം. സപ്പോസ് നമ്മൾ 100 യൂണിറ്റ് സെയിൽ നടത്താൻ വേണ്ടി പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത് 10 രൂപയാണെങ്കിൽ ആ 10 രൂപ നമുക്ക് ഫിക്സ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഡിമാൻഡ്, നമ്മൾ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് മാർക്കറ്റ് ചെയ്യണമെന്ന് നമുക്ക് ആദ്യം ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇത് നോക്കിയിട്ടാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് കോസ്റ്റ്. നമ്മുടെ കോസ്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കോസ്റ്റ്, അതിൻ്റെ പ്രൊമോഷൻ കോസ്റ്റ്, നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ കോസ്റ്റ് ഉണ്ടാകും. ഈ കോസ്റ്റ് ഒക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ഈ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ എത്ര പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ ഈ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോസ്റ്റ് എസ്റ്റിമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ്. നമുക്കറിയാം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കോമ്പറ്റീറ്റേഴ്സ് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നേരെ തിരിച്ചും അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് മാർക്കറ്റിനെ പിടിച്ചെടുക്കാൻ പറ്റും. അടുത്തത് സെലക്ടിംഗ് ദ പ്രൈസിങ് മെത്തേഡാണ്. നല്ലൊരു പ്രൈസിങ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യണം. ഏതൊക്കെ പ്രൈസിങ് മെത്തേഡാണ് ഇപ്പോൾ നിലവിലുള്ളത്, ഏതൊക്കെയാണ് ജനറലി യൂസ് ചെയ്യുന്നത്, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. നമ്മൾ അതിലേത് വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അടുത്തത് ഈ സ്റ്റെപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു പ്രൈസ് സെറ്റ് ചെയ്യും. ഫൈനലി ദ കമ്പനി ഹാസ് ടു ഫിക്സ് ദ പ്രൈസ് യൂസിങ് ദ പ്രൈസിങ് മെത്തേഡ് സെലക്ടഡ് ആൻഡ് ബേസ്ഡ് ഓൺ അനാലിസിസ് മെയ്ഡ് ഇൻ ദ ഏർലിയർ സ്റ്റേറ്റസ് സ്റ്റെപ്സ്. ഇതുവരെയുള്ള എല്ലാ സ്റ്റെപ്പുകളിൽ നിന്നും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കാവുന്നത്. ഇത് 9 പോയിൻ്റാണ്. പോയിന്റ് മാത്രം പറയാം, ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും പരീക്ഷയ്ക്ക്. ഒന്നാമത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. നമുക്കറിയാം കമ്പനിക്ക് ആകെ കിട്ടുന്ന, പ്രധാനമായി കിട്ടുന്ന വരുമാനമാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്തിരുന്നത് പ്രോഫിറ്റ് കിട്ടാനാണ്. ഇപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്. അടുത്തത് ടു മെയിൻറ്റെയിൻ ഓർ ഇംപ്രൂവ് ദി മാർക്കറ്റ് ഷെയർ. ഇപ്പോൾ മാർക്കറ്റ് ഷെയറിൽ കൂടുതലാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയോ നമ്മൾ പ്രൈസിങ് എന്നുള്ള സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ പ്രൈസ് ചെയ്താൽ നമ്മൾ നിലവിലുള്ള മാർക്കറ്റ് ചിലപ്പോൾ മാർക്കറ്റ് ഷെയർ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഷെയർ ഒന്നുകിൽ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, അതിനു വേണ്ടി നമുക്ക് പ്രൈസിങ് ഉപയോഗിക്കാം. മൂന്നാമത് ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു കമ്പനി ഒരു മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ കമ്പനി കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അവർ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ്, അപ്പോൾ അവർക്ക് അത് കിട്ടാൻ വേണ്ടി ആ ഡിസൈഡ് റേറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രൈസ് കിട്ടുക എന്നുള്ളതും പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്. അടുത്തത് ടു ഫേസ് കോമ്പറ്റീഷൻ. നേരത്തെ പറഞ്ഞു കോമ്പറ്റീഷൻ, കട്ട് ത്രോട്ട് കോമ്പറ്റീഷനാണ് മാർക്കറ്റിൽ ഉണ്ടാവുക. ആ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് കുറയ്ക്കുന്നത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ്. ടു സ്റ്റെബിലൈസ് ദ പ്രൊഡക്റ്റ് പ്രൈസസ്. അടുത്ത പ്രൈസിങ് വേറൊരു ഒബ്ജക്റ്റീവാണ്.
സ്റ്റെബിലൈസേഷൻ ഓഫ് പ്രൊഡക്റ്റ് പ്രൈസസ്. അടുത്തത് ടു മൊബിലൈസ് റിസോഴ്സ് ഫോർ ഡെവലപ്മെൻറ്റ്, ഫ്യൂച്ചറെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള റിസോഴ്സ് മൊബിലൈസ് ചെയ്യാനുള്ളതും പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്. അടുത്തത് ടു ബിൽഡ് ഇമേജ് ആൻഡ് ഗുഡ് വിൽ. നമുക്കറിയാം നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെങ്കിൽ കമ്പനിയുടെ ഗുഡ് വില്ലും ഇമേജൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ടു എൻഷുവർ അഫോർഡബിൾ പ്രൈസ് ടു ദ കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിന് അഫോർഡബിൾ പ്രൈസ് കൊടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ടു എൻഷുവർ ലീഗൽ കംപ്ലയൻസ്, ചില പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലീഗൽ കംപ്ലയൻസ്, അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ അധികാരികൾ ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ ആ നിയമങ്ങളൊക്കെ പാലിച്ചുണ്ടായിരിക്കണം നമ്മൾ പ്രൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആ പ്രൈസ് അങ്ങനെ നിയമപരമായിട്ടുള്ള പ്രൈസ് ചെയ്യാൻ നമ്മൾ ഈ പ്രൈസിങ് ഉപയോഗിക്കും. അടുത്ത ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിങ് ഡിസിഷൻ, നമ്മുടെ പ്രൈസിങ് ഡിസിഷനെ നമ്മളെ ഡിസിഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ മൊത്തം എല്ലാ ഫാക്ടേഴ്സും നമുക്ക് രണ്ട് ഫാക്ടേഴ്സായിട്ട് ഭാഗിക്കാം. ഒന്ന് ഇന്റേണൽ ഫാക്ടേഴ്സ്, രണ്ടാമത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഇന്റേണൽ ഫാക്ടേഴ്സ് ആർ കൺട്രോളബിൾ ഫാക്ടേഴ്സ് വിച്ച് ആർ വിത്തിൻ ദി കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ കൺട്രോളാണ് നമുക്കത് കുറക്കാനൊക്കെ, ഒരു പരിധിയോടെ കുറക്കാനൊക്കെ, കൂട്ടാനൊക്കെ, കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഒന്നാമത്തത് കോസ്റ്റാണ്. കോസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ വിച്ച് ഇസ് ഇൻഫ്ലുവൻസിങ് ദി പ്രൈസ്. പ്രൈസിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് കോസ്റ്റ് എന്നുള്ളത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊമോഷൻ ഉണ്ട്, കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ പ്രൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോസ്റ്റൊക്കെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം പ്രൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾക്ക് നഷ്ടമായി. രണ്ടാമത് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവാണ്. മാർക്കറ്റിംഗ് എന്നുള്ള ആക്ടിവിറ്റിക്ക് കുറേ ഒബ്ജക്റ്റീവ് ഉണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് നമ്മൾ ഒബ്ജക്റ്റീവ് അത്ര ഒബ്ജക്റ്റീവ് ഇതിനെ പ്രൈസിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെയിൽസ് മാക്സിമൈസേഷൻ ആയിരിക്കും, സെയിൽസ് മാർക്കറ്റ് ഷെയർ കൂട്ടുക. രണ്ടാമത് റിട്ടേൺ, റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്, അത് കിട്ടാൻ വേണ്ടിയായിരിക്കും അങ്ങനെയുള്ള കുറേ ഒബ്ജക്റ്റീവ് ഉണ്ടാകും. അതൊക്കെ നമ്മൾ പ്രൈസ് ചെയ്യുമ്പോൾ നോക്കണം. മൂന്നാമത് മാർക്കറ്റിംഗ് മിക്സ് ആണ്. മാർക്കറ്റിംഗ് മിക്സ് നമുക്കറിയാം, നാല് മാർക്കറ്റിംഗ് മിക്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിക്സാണ് പ്രൈസ് എലമെൻ്റാണ് പ്രൈസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഇത് ഈ എലമെൻസൊക്കെ പ്രൈസും പ്രൊമോഷനും പ്രൊഡക്റ്റും ഡിസ്ട്രിബ്യൂഷനും അതൊക്കെ ഇൻ്റർ കണക്റ്റാണ്. ഇപ്പം മറ്റ് പ്രൈസ് ഫിക്സിമും ബാക്കിയുള്ള മൂന്ന് എലമെൻസിന് ആയിട്ടുള്ള ബന്ധവും അതിനുണ്ടാകുന്ന ഇമ്പാക്റ്റൊക്കെ നമ്മൾ നോക്കണം. അടുത്തത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനാണ്. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് ആയിട്ട് വ്യത്യസ്തമായി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിൽ ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഐഡൻറ്റിറ്റി വേണം എന്നുള്ളതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിന് ഉണ്ടാക്കുന്ന കുറേ ഫീച്ചേഴ്സിനാണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. വ്യത്യസ്തമായ ഡിസൈൻ, ക്വാളിറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പാക്കേജിങ്, ലേബലിംഗ്, അതൊക്കെ കൊണ്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിഫറൻസിയേഷൻ നടത്തും. അപ്പോൾ നമ്മൾ എത്രത്തോളം കൂടുതലായിട്ട് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ നോക്കുന്നുണ്ടോ നമ്മൾ ആ കോസ്റ്റ് അത്രയും കൂടും. അടുത്തത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളാണ്. ഓരോ പ്രൊഡക്റ്റിനും ഓരോ ലൈഫ് സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സ്റ്റേജിലാണോ ഉള്ളത് എന്ന് നോക്കിയിട്ട് നമ്മൾ പ്രൊഡക്റ്റിന് പ്രൈസ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ പ്രൊഡക്റ്റും ഓരോ ലൈഫ് സൈക്കിളിലും ഓരോ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. ആ സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഏത് ലൈഫ് സൈക്കിൾ ഏത് സ്റ്റേജിലാണോ ഉള്ളത് ആ സ്റ്റേജ് കൺസിഡർ ചെയ്തിരിക്കണം നമ്മൾ പ്രൈസ് ചെയ്യേണ്ടത്. അടുത്തത് പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ്. പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ പറയുന്നതിന് അതിന് മുമ്പ് നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സിമിലർ ഒരു കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന സിമിലർ പ്രൊഡക്ട്സ് ആണ് പ്രൊഡക്റ്റ് അതിൻ്റെ ഗ്രൂപ്പിനാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രൊഡക്റ്റ് ലൈനിലുള്ള മറ്റ്
പ്രോഡക്റ്റ്സിൻ്റെ പ്രൈസുമായിട്ട് നോക്കി പ്രൈസ് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ പ്രൈസ് ചെയ്യാൻ പാടുള്ളൂ. പ്രോഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് പ്രോഡക്ട്സ് മാർക്കറ്റഡ് അണ്ടർ എ സിംഗിൾ ബ്രാൻഡ് നെയിം ബൈ ദ സെയിം കമ്പനി. ഇപ്പം കോൾഗേറ്റ് എന്നുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ കോൾഗേറ്റിന് 50 ഗ്രാം പേസ്റ്റ് ഉണ്ടാവും, 100 ഗ്രാം ഉണ്ടാവും, 150-200 ഒക്കെ ഉണ്ടാവും. ഇനി ഹെർബൽ ഉണ്ടാവാം, പിന്നെ സാൾട്ട് കണ്ണസ് ഒക്കെ ഉള്ള അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രൈസ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ള പ്രൊഡക്ട്സിൻ്റെ പ്രൈസും കൂടെ നോക്കി ചെയ്യണം. അപ്പോൾ അതിനാണ് പ്രൊഡക്ട് ലൈൻ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പഠിക്കാം. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആർ ദോസ് ഫാക്ടേഴ്സ് വിച്ച് ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ കൺട്രോൾ പുറത്താണ് ഇത്. അപ്പോൾ ആദ്യം ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ആ ഡിമാൻഡിൻ്റെ ഡിഗ്രി, അത് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിമാൻഡിൻ്റെ നാച്ചുറൽ കണ്ടീഷൻ അതൊക്കെ നോക്കണം. ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ ലോവർ പ്രൈസും ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ ഹയർ പ്രൈസുമാണ് സാധാരണ ഫിക്സ് ചെയ്യേണ്ടത്. ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് എന്ന് പറയുന്നത് പ്രൈസിൻ്റെ ഒരു ചേഞ്ച്, ആ ചേഞ്ചിനേക്കാളും ആ ചേഞ്ചിൻ്റെ പേഴ്സൻ്റേജിനേക്കാളും അല്ലെങ്കിൽ പ്രപ്പോർഷനേക്കാളും വളരെ കൂടുതലാണ് അതിൻ്റെ ഡിമാൻഡ് ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഇലാസ്റ്റിക് എന്ന് പറയും. ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഇസ് സെറ്റ് ടു ബി ഇൻഇലാസ്റ്റിക് വെൻ എ ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട് ലെസ് ദാൻ പ്രപ്പോർഷൻ ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഇപ്പോൾ പ്രൈസ് കൂടുമ്പോൾ ഒരു പെർസെൻറ്റേജ്, സപ്പോസ് 20% പ്രൈസ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് 5% ഡിമാൻഡ് കുറയൂ ആണെങ്കിൽ അതിനെ നമ്മളെന്ത് പറയും, ഇൻഇലാസ്റ്റിക് എന്ന് പറയും. അങ്ങനത്തെ കേസിൽ നമുക്ക് ഹയർ പ്രൈസ് ഫിക്സ് ചെയ്യാം. ഇലാസ്റ്റിക് ആണെങ്കിൽ ലോവർ പ്രൈസാണ് നല്ലത്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10% പ്രൈസ് കൂട്ടുമ്പോൾ 20% പ്രൈസൊക്കെ, സോറി 20% ഡിമാൻഡ് കുറയുകയാണെങ്കിൽ ഇലാസ്റ്റിക് എന്നാണ് പറയുക. അപ്പോൾ ഇലാസ്റ്റിക് ആണെങ്കിൽ ലോവർ പ്രൈസ് ഫിക്സ് ചെയ്യാം. ലോവർ പ്രൈസ് ആണെങ്കിൽ നമ്മൾ പ്രൈസ് 10% കുറക്കുമ്പോൾ ഡിമാൻഡ് 20% കൂടും. അപ്പോൾ മോർ ദാൻ പ്രപ്പോർഷൻ ആയിരിക്കും ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ. അങ്ങനത്തെ കേസിൽ നമ്മൾ ലോവർ പ്രൈസ് ഫിക്സ് ചെയ്താൽ നമുക്ക് കൂടുതൽ ഡിമാൻഡ് കിട്ടും. അടുത്തത് കോമ്പറ്റീഷനാണ്. എക്സ്റ്റേണൽ ഫാക്ടറിലുള്ളതാണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റ് ഷെയർ പിടിക്കാൻ വേണ്ടി നമ്മൾ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കുന്ന വേറെ കമ്പനികളെയാണ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവർ എത്രത്തോളം കോമ്പറ്റീഷൻ മാർക്കറ്റിലുണ്ട് എന്നുള്ളത് നമുക്ക് ഇടയ്ക്കണം. നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ എന്ന് നമ്മൾ നോക്കണം. പെർഫെക്റ്റ് പെർഫെക്റ്റ് ആണോ ഒരു കോപ്പിലേക്ക് ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത ലെങ്ത് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമർ അടുത്തെത്തിക്കുന്ന പോലെയുള്ള ചാനലിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറയുന്നത്. അത് ലെങ്ത് കൂടുന്തോറും നമ്മുടെ കോസ്റ്റ് കൂടും, ലെങ്ത് കുറയുന്തോറും കോസ്റ്റ് കുറയും. അപ്പോൾ കൂടുതൽ ലെങ്ത് ആകുമ്പോൾ നമ്മൾ പ്രൈസ് കൂടുന്നതായിരിക്കും നല്ലത്. അടുത്തത് ജനറൽ ഇക്കണോമിക് കണ്ടീഷൻ, പൊതുവെയുള്ള എക്കണോമിക് കണ്ടീഷൻ, ഇൻഫ്ലാഷൻ, ഡിഫ്ലാഷൻ, ട്രേഡ് സൈക്കിൾ, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇൻഫ്ലാഷൻ എന്ന് പറഞ്ഞാൽ പടം പേരിപ്പാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിഫ്ലാഷൻ. പിന്നെ ട്രേഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ബൂം ഉണ്ടാവും, റിസഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇൻഫ്ലാഷനൊക്കെ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഇൻഫ്ലാഷനറി സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ പ്രൈസ് കൂടുന്നതാണ് നല്ലത്. മീൻസ് ഇൻ ഓർഡർ ടു മീറ്റ് ദി കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്. ബൂം പീരീഡ് ആണെങ്കിൽ ബൂം പീരീഡ് ആണെങ്കിൽ അങ്ങനെയാണ്. റിസഷൻ ഇത് നേരെ തിരിച്ചാണ് ഡിഫ്ലാഷനിലും റിസഷനൊക്കെ പ്രൈസ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത ഫാക്ടറാണ് ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ് പോളിസി എന്ന് പറയുന്നത് ഗവൺമെൻറ് നമുക്കറിയാം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾ ഉണ്ട് എല്ലാ മാർക്കറ്റേഴ്സിനും. അപ്പോൾ ഗവൺമെൻറ് എന്താണോ ചെയ്യുന്നത്, എന്താണോ ഗവൺമെൻറ് പോളിസി, ആ പോളിസിയൊക്കെ നമ്മൾ പ്രൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ടാക്സേഷൻ പോളിസി, ട്രേഡ് റെഗുലേഷൻ, പ്രൈസ് കൺട്രോൾ പോളിസീസ് അതൊക്കെ നമ്മൾ നോക്കിയിട്ടായിരിക്കണം നമ്മൾ പ്രൈസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ആണ് അടുത്ത ഒരു മേജർ പോർഷനാണ് മെത്തേഡ്സ് ഓഫ് പ്രൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കുറേ പ്രൈസിങ് മെത്തേഡ് ഉണ്ട്, ഏതൊക്കെ പ്രൈസിങ് മെത്തേഡാണ് ജനറലായിട്ട് ഉപയോഗിക്കുന്നത്. ഒരുപാട് മെത്തേഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്, ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ്,
കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങിൽ നമുക്ക് ആദ്യം എന്താണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് നോക്കാം. കോസ്റ്റ് നോക്കിയിട്ട് പെർ യൂണിറ്റ് കോസ്റ്റ്, ഒരു യൂണിറ്റ് നമുക്ക് എത്രയാണ് കോസ്റ്റ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് പ്രൈസ് ചെയ്യുന്ന മാത്രമാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. അത് നമുക്ക് സബ് ക്ലാസ് ചെയ്യാം. ഒന്ന് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിന് കുറേ ഒരുപാട് കോസ്റ്റ് ഇൻക്രീയും, ആ കോസ്റ്റിൻ്റെ കൂടെ ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ്, സെർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആഡ് ചെയ്യാം, എന്നിട്ട് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. അതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. സപ്പോസ് നമ്മുടെ 200 രൂപയാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് എങ്കിൽ, അതായത് എല്ലാ അടക്കം നമുക്ക് 200 രൂപ ചിലവാകുന്നത്, 10% ആണ് നമ്മൾ പ്രോഫിറ്റ് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ 200 രൂപ 10% 20 രൂപ കൂട്ടിയിട്ട് 220 രൂപയ്ക്ക് വിൽക്കുന്നു. വളരെ സിമ്പിളാണ് ഇത്. നമ്മുടെ കോസ്റ്റൊക്കെ കവർ ചെയ്യും, ഒരു പ്രോഫിറ്റ് കിട്ടും എന്നാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അടുത്തത് ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ് ആണ്. ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ്ങിന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈസിങ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ് എന്നൊക്കെ പറയാം. ഇത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മിനിമം റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കും, അത് നമ്മൾ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ കൂട്ടിയിട്ട് അതിനെ ടോട്ടൽ സെയിൽസ് കൊണ്ട് എസ്റ്റിമേറ്റഡ് സെയിൽസ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ് കിട്ടും. ഇപ്പം നമ്മൾ ഒരു മൊത്തം നമ്മളൊരു 5000 രൂപ ചിലവാക്കിയിട്ട് നമ്മൾ കുറേ പ്രോഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്തു, 1000 യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്തു, നമുക്ക് 5000 രൂപ കൂടാതെ നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്ന് വിചാരിക്കാം. സപ്പോസ് ഇതിന് 5000 രൂപ കോസ്റ്റ് ഇൻക്രീസ് ആയി യൂണിറ്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളൊരു ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് 10000 രൂപയാണെങ്കിൽ ആ 10000 രൂപയുടെ ഒരു പെർസെൻറ്റേജ്, 10% ഒരു 20% നമുക്ക് വേണം എന്നുള്ള ഉണ്ടെങ്കിൽ ആ 20% കൂടി നമ്മൾ കോസ്റ്റിലൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടിയ ടോട്ടലിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്രൈസ് ചെയ്യും. അതാണ് ടാർഗറ്റ് റിട്ടേൺ ഓൺ പ്രൈസിങ്, ടാർഗറ്റ് റിട്ടേൺ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് 5000 രൂപയാണ് മൊത്തം ചിലവായത് ആ യൂണിറ്റ്സ് ഉണ്ടാക്കാൻ, അതുകൂടാതെ 10000 രൂപേൻ്റെ 20% കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പ്രൈസായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി. നമ്മൾ 10000 രൂപേൻ്റെ 20% 2000 രൂപയും കൂടി ഈ 5000ത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും. മൊത്തം 7000 രൂപ നമ്മൾ കോസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ആയിട്ട് കണക്കാക്കുകയും ഇൻക്ലൂഡിങ് റിട്ടേൺ ആ 7000 രൂപ 1000 യൂണിറ്റ്സ് കൊണ്ട് വെച്ചാൽ നമുക്ക് 7 രൂപ കിട്ടും. അങ്ങനെ നമ്മൾ 7 രൂപ പ്രൈസായിട്ട് ഒരു യൂണിറ്റിന് 7 രൂപ പ്രൈസ് ഫിക്സ് ചെയ്യും. ഇപ്പം ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്, ഈ മെത്തേഡിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് കണക്കൂടാൻ, കോസ്റ്റൊക്കെ കവർ ചെയ്യും, റിട്ടേൺ കിട്ടും എന്നൊക്കെയുള്ള ഗുണങ്ങൾ. പക്ഷേ മാർക്കറ്റ് ഫാക്ടേഴ്സ്, കോമ്പറ്റീഷനോ ഡിമാൻഡോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ പെർസ്യൂഡ് കാര്യം അതൊന്നും നമ്മുടെ ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ. മൂന്നാമത്തത് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് ആണ്. മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള പ്രൈസിങ് ആണ് വേരിയബിൾ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇപ്പം വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്തോറും അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് കൂടുന്നതാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ കൂടുന്തോറും കോസ്റ്റ് കൂടും, അതാണ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യില്ല മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. ദിസ് മെത്തേഡ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ കോമ്പറ്റീവ് മാർക്കറ്റ്. കോമ്പറ്റീവ് മാർക്കറ്റിന് നമ്മൾ ഏറ്റവും പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് കോമ്പറ്റീവ് മാർക്കറ്റിന്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ അവഗണിച്ചുകൊണ്ട് വേരിയബിൾ കോസ്റ്റ് മാത്രം നോക്കിയിട്ട് അത് മാത്രം റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചെയ്യാനുള്ള സിറ്റുവേഷൻ നമുക്ക് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് ഉപയോഗിക്കാം. ഇതൊരു ഷോർട്ട് ടേമിനാണ് ഏറ്റവും നല്ലത്. ലോങ് റണ്ണിന് ഇതത്ര സ്യൂട്ടബിൾ അല്ല, കാരണം കമ്പനിക്ക് ഫിക്സഡ് കോസ്റ്റ് തിരിച്ചു കിട്ടുന്നില്ല, ഈ മെത്തേഡിൽ റിട്ടേൺ കിട്ടുന്നില്ല, ജസ്റ്റ് ടു ഫേസ് ദി കോമ്പറ്റീഷൻ ഇന്നെ ഷോർട്ട് ടേം പീരീഡ്. അടുത്തത് ബ്രേക്ക് ഈവൻ പ്രൈസിങ് ആണ്. ബ്രേക്ക് ഈവൻ പ്രൈസിങ് എന്നാൽ നമ്മുടെ പ്രോഫിറ്റും ലോസും ഇല്ലാത്ത രീതിയിൽ ഒരു പ്രൈസിങ് നടത്തുക, അതിനാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ് എന്നത്. നമുക്ക് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എല്ലാം കവർ ചെയ്യും, പക്ഷേ റിട്ടേൺ ഇതിലുണ്ടാവില്ല ഈ ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ദ ഫേം ഡിറ്റർമൈൻസ് ദ ലെവൽ ഓഫ് സെയിൽസ് നീഡഡ് ടു കവർ ഓൾ റിലവൻറ്റ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്.
ഇപ്പോൾ ബ്രേക്ക് ഇൻ പ്രൈസിങ്ങിൽ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്, പക്ഷേ എല്ലാ കോസ്റ്റും ഫിക്സഡ് ആയാലും വേരിയബിൾ ആയാലും അതൊക്കെ കവർ ചെയ്യും. മാർക്കറ്റ് ഷെയർ കിട്ടാൻ വേണ്ടി അതേ അവസരം തന്നെ പ്രോഫിറ്റ് നോക്കുന്നില്ല, പക്ഷേ നമ്മൾ കോസ്റ്റൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തത് രണ്ടാമത്തെ മേജർ പാർട്ടാണ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ്. ഏതൊക്കെ മാർക്കറ്റ് കണ്ടീഷനാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്, മാർക്കറ്റ് നോക്കിയിട്ടുള്ള പ്രൈസിങ്, അതാണ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ്. ഡിമാൻഡാണ് നമ്മൾ കഴിഞ്ഞ കോസ്റ്റ് ബേസ്ഡ് പഠിച്ചത്, കോസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇതിൽ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് ആണ്, ഡിമാൻഡാണ് ബേസിക് ഫാക്ടർ. ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈസ് ചെയ്യും, നല്ല പ്രൈസ് ചെയ്യും. ഡിമാൻഡ് കുറവാണെങ്കിൽ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടി പ്രൈസ് കുറവ്. Where the demand is high, higher price will be charged, and when the demand is low, lower price will be charged. ഇതിന് കുറേ സബ് മെത്തേഡ് ഉണ്ട്. ഡിഫറൻഷ്യൽ പ്രൈസിങ്, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ് ഓർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഇപ്പോൾ ഡിമാൻഡ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ പ്രൈസിങ് ചെയ്യുന്നത്. ഡിഫറൻറ്റ് പ്രൈസ്, ഇതിൽ ഡിഫറൻഷ്യൽ പ്രൈസിങ് ആണ് ഫസ്റ്റ് മെത്തേഡ്. ചിലപ്പോൾ ഡിഫറൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഡിഫറൻറ്റ് പ്രൈസ് ചെയ്യും. ചിലപ്പോൾ ഡിഫറൻറ്റ് ടൈമിൽ ഡിഫറൻറ്റ് പ്രൈസ് ചെയ്യും. ചില ഡിഫറൻറ്റ് ഏരിയാസിൽ നമ്മൾ ഡിഫറൻഷ്യൽ പ്രൈസിങ് യൂസ് ചെയ്യും. ഇപ്പോൾ ഡിഫറൻഷ്യൽ പ്രൈസിങ് നമുക്ക് മൂന്നായിട്ടുള്ള പറയാം. കസ്റ്റമർ ചില ഡിഫറൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഡിഫറൻറ്റ് പ്രൈസ് കളക്ട് ചെയ്യും, ഡിഫറൻറ്റ് ടൈമിൽ ഡിഫറൻറ്റ് പ്രൈസ് കളക്ട് ചെയ്യും, ഡിഫറൻറ്റ് ഏരിയാസിൽ ഡിഫറൻറ്റ് പ്രൈസ് കളക്ട് ചെയ്യും. ഒന്നാമത്തെ കസ്റ്റമർ സെഗ്മെൻറ്റ് പ്രൈസിങ് ആണ്. ഹിയർ ഡിഫറൻറ്റ് കസ്റ്റമർ ഗ്രൂപ്പ്സ് ആർ ചാർജ് ഡിഫറൻറ്റ് പ്രൈസസ് ഫോർ ദ സെയിം പ്രൊഡക്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ദ ഓർഡർ, പേയ്മെൻറ്റ് ടേംസ് ആൻഡ് സോൺ. ഇപ്പോൾ കസ്റ്റമേഴ്സിന് ചില കസ്റ്റമേഴ്സ് കൂടുതൽ ഓർഡറൊക്കെ കൂടുതൽ സൈസൊക്കെ ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും, അവരുടെ അടുത്ത് നിന്ന് അതിൻ്റെതായ കുറഞ്ഞ പൈസ കളക്ട് ചെയ്യും. പേയ്മെൻറ്റ് ടേംസൊക്കെ വളരെ നമുക്ക് പെട്ടെന്നൊക്കെ പൈസ കിട്ടുന്ന ടീമാണെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് കുറഞ്ഞ പൈസയൊക്കെ കളക്ട് ചെയ്യാം. അതാണ് കസ്റ്റമർ സെഗ്മെൻറ്റ് പ്രൈസിങ് എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ പ്രൈസിങ്. അടുത്ത ടൈം പ്രൈസിങ് ആണ്, ഡിഫറൻറ്റ് ടൈമിൽ ഡിഫറൻറ്റ് പ്രൈസ് ചെയ്യാം. സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷെ ഓഫ് സീസണിൽ കുറഞ്ഞ പ്രൈസും ഹൈ ഡിമാൻഡുള്ള സമയത്ത് നമ്മൾ കൂടിയ പ്രൈസും വാങ്ങിക്കും. അടുത്ത ഏരിയ പ്രൈസിങ് ആണ്, സെയിം പ്രൊഡക്റ്റിന് ഡിഫറൻറ്റ് ഏരിയയിൽ ഡിഫറൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുക. അതാണ് ഏരിയ പ്രൈസിങ് എന്നുള്ള ഡിഫറൻഷ്യൽ പ്രൈസിങ്ങിൻ്റെ മെത്തേഡ്. ഡിഫറൻറ്റ് പ്രൈസസ് ആർ ചാർജ് ഫോർ ദ സെയിം പ്രൊഡക്റ്റ് ഇൻ ഡിഫറൻറ്റ് മാർക്കറ്റ് ഏരിയാസ്. സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷേ ഡിഫറൻറ്റ് മാർക്കറ്റ് ഏരിയസ് ഡിഫറൻറ്റ് പ്രൈസ് ആയിരിക്കും. ഇപ്പോൾ ചില പുതിയ മാർക്കറ്റിലൊക്കെ ആണ് നമ്മൾ ആദ്യമായിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു മാർക്കറ്റിലാണെങ്കിൽ അവിടെ നമ്മൾ കുറഞ്ഞ പ്രൈസ് ചാർജ് ചെയ്ത് അവിടെ മാർക്കറ്റ് ആ മാർക്കറ്റിലെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അടുത്തത് പ്രീമിയം പ്രൈസിങ് ആണ്, ഇതും ഡിമാൻഡ് ബേസ്ഡ് ആണ്. ഇതിൽ അഡീഷണൽ സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ പ്രൈസ് ആഡ് ചെയ്യും, കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യും. അപ്പോൾ കൂടുതൽ ഫീച്ചേഴ്സൊക്കെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിന് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡിമാൻഡ് ഉണ്ടാവുകയും അത് അങ്ങനെ പ്രീമിയം പ്രൈസിങ് ചാർജ് ചെയ്യും. അങ്ങനെ നമ്മൾ പ്രീമിയം പ്രൈസിങ് മെത്തേഡെന്ന് പറഞ്ഞാൽ ആ കസ്റ്റമേഴ്സ് വിചാരിക്കും ഇതിന് കൂടുതൽ ക്വാളിറ്റി ഉണ്ട്, കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ പൈസ കൊടുത്താലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സ് കൂടുതൽ പ്രൈസ് കൊടുക്കാൻ വില്ലിംഗ് ആയിരിക്കും, അതിൽ ഡിമാൻഡ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ടൈറ്റാൻ, ടൈറ്റാനൊക്കെ കൂടുതൽ സാധാരണ വാച്ചിനെ കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ വരാതെ ആഡ് ചെയ്തിട്ട് അവർ കൂടുതൽ പ്രൈസിന് പ്രീമിയം പ്രൈസിങ് ചാർജ് ചെയ്യും. അടുത്തത് പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ് ആണ്. പെർസീവ്ഡ് കസ്റ്റമേഴ്സ് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കസ്റ്റമേഴ്സ് എത്ര വാല്യൂ ഉണ്ടെന്ന് പെർസീവ് ചെയ്യും, അതിനാണ് പെർസീവ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. ആ പെർസീവ്ഡ് വാല്യൂ കസ്റ്റമേഴ്സ് എത്രയാണോ പെർസീവ് ചെയ്യുന്നത്, എത്രത്തോളം ബെനിഫിറ്റാണ് അവർ ഡിറൈവ് ചെയ്യുന്നത്, അവർക്ക് എത്ര തോന്നുന്നു എന്ന് നോക്കിയിട്ട് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യും. ഫിക്സിങ് ദ പ്രൈസ് ഓഫ് പ്രൊഡക്ട്സ് ഓൺ ദ ബേസ് ഓഫ് കസ്റ്റമേഴ്സ് പെർസീവ്ഡ് വാല്യൂ ഇസ് നോൺ ആസ് പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്. അപ്പോൾ കസ്റ്റമേഴ്സിന് കൂടുതൽ വാല്യൂ അതിനുണ്ട് എന്ന് പെർസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൈസ് ചെയ്യും, നേരെ തിരിച്ചാണെങ്കിൽ കുറഞ്ഞ വാല്യൂ കുറഞ്ഞ പ്രൈസ് ഫിക്സ് ചെയ്യുകയും ചെയ്യും. ഇതിനൊക്കെ മാർക്കറ്റ് റിസർച്ച് അത്യാവശ്യമാണ്. മാർക്കറ്റ് റിസർച്ച് മാത്രം, മാർക്കറ്റ് റിസർച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രത്തോളം ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമുക്ക് ഈ പെർസീവ്ഡ് വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് വാല്യൂ ആവുള്ളൂ. അടുത്താണ് മൂന്നാമത്താണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ്. കോമ്പറ്റീഷൻ നോക്കിയിട്ടാണ്
This is the policy of fixing the price mainly on the basis of prices fixed by competitors. കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസിങ് മെത്തേഡ് സ്ട്രാറ്റജി ഒക്കെ നോക്കിയിട്ടാണ് ഇതിൽ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് നമ്മൾ പ്രൈസ് ഫിക്സുന്നത്. ചിലപ്പം കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കൂടുതൽ ഫിക്സ് ചെയ്യും, ചിലപ്പോൾ കുറച്ച് ഫിക്സ് ചെയ്യും, ചിലപ്പോൾ അവരുമായിട്ട് അറ്റ് പാർ, അവർ എത്രയാണ് ഫിക്സ് അത് തന്നെ ഫിക്സ് ചെയ്യും. ഗോയിങ് റേറ്റ് പ്രൈസിങ്, അതിൽ കുറേ സബ് മെത്തേഡ് ഉണ്ട്. ഗോയിങ് റേറ്റ് പ്രൈസിങ് ഇൻ ദിസ് കേസ് ബെഞ്ച് മാർക്ക് ഫോർ സെറ്റിംഗ് പ്രൈസ് ഈസ് ദ പ്രൈസ് സെറ്റ് ബൈ മേജർ കോമ്പറ്റീറ്റേഴ്സ്. നമ്മളൊരു മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള മേജർ കോമ്പറ്റീറ്റേഴ്സ് എത്രയാണോ പ്രൈസ് ഫിക്സ് ചെയ്തത് നമ്മൾ അതുമായിട്ട് ആ അത് ആ പ്രൈസിന് ബെഞ്ച് മാർക്കായിട്ട് ഫിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യും. ഇഫ് മേജർ കോമ്പറ്റീറ്റേഴ്സ് ചേഞ്ചസ് ഇറ്റ്സ് പ്രൈസ് ദെൻ ദ സ്മോളർ ഫേംസ് മേ ഓൾസോ ചേഞ്ച് ദയർ പ്രൈസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദയർ കോസ്റ്റ് ഓർ ഡിമാൻഡ്. ഇപ്പോൾ ഒരു മേജർ കോമ്പറ്റീറ്റർ പ്രൈസ് ബെഞ്ച് മാർക്കായി ഫിക്സ് ചെയ്യുമ്പോൾ അവർ അത് മേജർ കോമ്പറ്റീറ്റർ ചേഞ്ച് ചെയ്യുമ്പോൾ ബാക്കിയുള്ള അത്രത്തോളം മേജർ അല്ലാത്ത സ്മോളർ ഫേംസ് അവരും അവരുടെ പ്രൈസ് ചേഞ്ച് ചെയ്യും. അവരുടെ കോസ്റ്റ് കവർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടോ എന്നൊന്നും അവർ നോക്കില്ല, ഇതുമായിട്ടങ്ങ് മാച്ച് ചെയ്ത് പോകും. ഇതിന് ആക്സെപ്റ്റൻസ് പ്രൈസിങ് എന്ന് പറയും, മാർക്കറ്റ് റിക്വയർഡ് പ്രൈസിങ് എന്നൊക്കെ പറയും. കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രൈസിങ് ടെക്നിക്കാണ് ഇത്. അടുത്തത് കൺവെൻഷണൽ പ്രൈസിങ് ആണ്. കൺവെൻഷണൽ പ്രൈസിങ് എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ ആയിട്ട് ബൈ കസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് കലാകാരനായി തുറന്നു വരുന്ന ഒരു പ്രൈസിങ് ടെക്നിക്ക്, ആ ടെക്നിക്ക് നമ്മൾ ഫോളോ ചെയ്യും. ഉദാഹരണം ചായ, ചായക്ക് പണ്ട് മുതലെയുള്ള ആ പൈസ അത് ഉപയോഗിച്ച് ആ പ്രൈസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. എനിക്ക് ചിലപ്പോൾ കോസ്റ്റ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്താൽ നമ്മൾ പ്രൈസ് മാറ്റും, അതർവൈസ് ആ പ്രൈസ് തന്നെ കാലാകാലമായി തുറന്നുകൊണ്ടേയിരിക്കും. അടുത്ത കോമ്പറ്റീഷൻ ബേസ് ചെയ്തുള്ള പ്രൈസിങ് ആണ് സീൽഡ് ബിഡ് പ്രൈസിങ്. ഈ ടെൻഡറൊക്കെ വിളിക്കുമ്പോൾ ചില വർക്കുകൾ എടുക്കുമ്പോൾ അങ്ങനെ ഉള്ള പ്രൈസിങ് ആണ് സീൽഡ് ബിഡ് പ്രൈസിങ് എന്ന് പറയുന്നത്. വലിയ ഓർഡറിൽ എടുക്കും, വലിയ കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ നമ്മളവിടെ ഈ കമ്പനികൾ കസ്റ്റമേഴ്സ് കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ വിളിക്കും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ സീൽഡ് ബിഡായിട്ട് നമ്മൾ നമ്മുടെ എത്രയാണ് ഓഫർ ചെയ്യുന്നത് അത് മറ്റുള്ള ആരെയും കാണിക്കില്ല, ക്ലോസ് ചെയ്തിട്ട് ഒരു കവറിൽ സീക്രട്ട് ആയിട്ട് നമ്മൾ അവരോട് അവർക്ക് ഒത്തിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും കുറവുള്ള പ്രൈസായിരിക്കും പ്രൈസ് കോട്ട് ചെയ്യുന്ന ആൾക്കായിരിക്കും എന്ത് ചെയ്യുക ഈ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഓർഡർ കിട്ടുക. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കോസ്റ്റ് കവർ ചെയ്യും, ഏറ്റവും കുറഞ്ഞ മാർജിനുള്ള ഒരു റേറ്റാണ് സാധാരണ ഫിക്സ് ചെയ്യുക, നമ്മൾ സീൽഡ് ബിഡിൽ കവറിൽ ഓഫർ ചെയ്യുക. ഈ ഒരു കേസ് അപ്പം വയർ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് കോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കും. ഇത് കോമ്പറ്റീഷൻ മറ്റുള്ള നമ്മുടെ എതിരാളികൾ എത്രത്തോളം കോട്ട് ചെയ്യും എന്നുള്ള നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിന് കുറഞ്ഞ ഒരു എമൗണ്ടാണ് നമ്മൾ കോട്ട് ചെയ്യേണ്ടത് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ വർക്ക് അല്ലെങ്കിൽ ആ ഓർഡർ കിട്ടാൻ വേണ്ടി. ഈച്ച് എ ഫേം വാണ്ട്സ് ടു വിൻ എ കോൺട്രാക്ട് ദെൻ ഇറ്റ് ഹാസ് ടു സബ്മിറ്റ് എ ലോവർ പ്രൈസ് ബിഡ്. അപ്പോൾ ആ കോൺട്രാക്ട് കിട്ടണമെങ്കിൽ ആ വർക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസ് കോട്ട് ചെയ്യണം. ഇപ്പോൾ കോമ്പറ്റീറ്റർ എത്രയാണ് കോട്ട് ചെയ്യുന്നത് നമുക്ക് അറിയാനുള്ളൊരു വകുപ്പ് ഉണ്ടാവില്ല. നമ്മളതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യണം. ഇപ്പോൾ പ്രൈസിങ് മെത്തേഡ് കഴിഞ്ഞു, അടുത്തത് ഒരു പുതിയ പ്രോഡക്റ്റ് എങ്ങനെ പ്രൈസ് ചെയ്യണം എന്നുള്ള മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണ് അടുത്തത്. മെത്തേഡ്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഓഫ് പ്രൈസിങ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്. ഇത് രണ്ട് മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് മാർക്കറ്റ് സ്കീമിംഗ് പ്രൈസിങ് ആണ്, രണ്ടാമത്തത് മാർക്കറ്റ് പെനിട്രേഷൻ പ്രൈസിങ് ആണ്. ആദ്യം നമുക്ക് മാർക്കറ്റ് സ്കീമിംഗ് പ്രൈസിങ് എന്ന് പറയാം. മാർക്കറ്റ് സ്കീമിംഗ് പ്രൈസിങ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള ടെക്നിക്കാണിത്. നേരത്തെ പറഞ്ഞു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെ ഏറ്റവും വലിയൊരു പ്രൈസ് ഇനീഷ്യൽ പ്രൈസ് തന്നെ ഫിക്സ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ പ്രൈസ് കുറയ്ക്കുക, അതാണ് മാർക്കറ്റ് സ്കിമ്മിങ് പ്രൈസിങ് എന്ന് പറയുന്നത്. പ്രൈസ് സ്കിമ്മിങ് ഈസ് എ പ്രൈസിങ് സ്ട്രാറ്റജി ഇൻ വിച്ച് എ മാർക്കറ്റ് സെറ്റ്സ് എ റിലേറ്റീവ്ലി ഹൈ ഇനീഷ്യൽ പ്രൈസ് ഫോർ എ പ്രോഡക്റ്റ് അറ്റ് ഫസ്റ്റ്. തുടക്കത്തിൽ വലിയൊരു പ്രൈസ് ചാർജ് ചെയ്യുക, ദെൻ ലോവേഴ്സ് ദ പ്രൈസ്, പിന്നെ പ്രൈസ് കുറക്കും ഓവർ ടൈം. സമയം കുറേ സമയം കഴിഞ്ഞ് കുറേ കാലങ്ങൾ കഴിഞ്ഞ് പ്രൈസ് കുറയും. അപ്പോൾ നമ്മൾ ആ ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ മാർക്കറ്റിലുള്ള ഏറ്റവും
റിച്ചായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നല്ല പ്രോഫിറ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. സെറ്റിംഗ് എ ഹൈ പ്രൈസ് ഫോർ എ ന്യൂ പ്രൊഡക്റ്റ് ടു സ്കീം മാക്സിമം റവന്യൂ ലെയർ ബൈ ലെയർ ഫ്രം ദ സെഗ്മെൻറ്റ്സ് വില്ലിംഗ് ടു പേ ദ ഹയർ പ്രൈസ്. അപ്പോൾ ഹയർ പ്രൈസ് ഫിക്സ് ഹയർ പ്രൈസ് തരാൻ വില്ലിംഗ് ആയ ആൾക്കാർക്ക് മാക്സിമം പ്രോഫിറ്റ് തുടക്കത്തിൽ ഉണ്ടാക്കുക. പിന്നീട് നമ്മൾ പിന്നെ അത് കുറച്ച് ബാക്കിയുള്ള ലെയറിൻ്റെ അടുത്ത് നിന്ന് ലെയറിൻ്റെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പ്രൈസ് കുറഞ്ഞു. മൊബൈൽ ഫോണൊക്കെ അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ. മൊബൈൽ ഫോണ് വലിയൊരു പ്രൈസായിരുന്നു ഫിക്സ് ചെയ്തത്. പിന്നീട് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി അവർ പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്തത്. കമ്പ്യൂട്ടർ അതർ എക്സാമ്പിൾ. അടുത്തത് മാർക്കറ്റ് പെനിട്രേഷൻ പ്രൈസിങ് ആണ്. പെനിട്രേഷൻ തുളച്ചു കയറുക എന്നാണ് മീനിങ്. ഇത് മാർക്കറ്റിൽ എല്ലാ ആൾക്കാരിലും എത്തിക്കാൻ വേണ്ടി ആദ്യം തന്നെ എന്ത് ചെയ്യുക, വളരെ ചെറിയൊരു പ്രൈസ്, ലോ പ്രൈസ് തുടക്കത്തിൽ ചാർജ് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ഷെയർ ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രൈസിങ് ആണ് പെനിട്രേഷൻ പ്രൈസിങ്. ഇറ്റ്സ് എ പ്രാക്ടീസ് ഓഫ് ചാർജിങ് എ ലോ പ്രൈസ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. തുടക്കത്തിൽ ലോ പ്രൈസ് ചാർജ് ചെയ്യുക ടു സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ദ മാർക്കറ്റ് ആൻഡ് ടു ക്യാപ്ചർ എ ലാർജ് ഷെയർ ഓഫ് ഇറ്റ്. എന്നിട്ട് മാക്സിമം ഷെയർ ക്യാപ്ചർ ചെയ്യും. ഇറ്റ്സ് എ പ്രൈസിങ് സ്ട്രാറ്റജി വേർ ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഇനീഷ്യലി സെറ്റ് ലോ ടു റാപ്പിഡ്ലി റീച്ച് എ വൈഡ് ഫ്രാക്ഷൻ ഓഫ് ദി മാർക്കറ്റ്. മാർക്കറ്റ് ഷെയർ കിട്ടാൻ വേണ്ടിയുള്ള നല്ലൊരു ടെക്നിക്കാണ്. ഒരു പുതിയ കമ്പനി ഫോളോ ചെയ്യേണ്ട ടെക്നിക്, നല്ലൊരു ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് മാർക്കറ്റ് പെനിട്രേഷൻ പ്രൈസ്. അടുത്ത് എന്താണ് പ്രൈസിങ് സ്ട്രാറ്റജി എന്താണെന്ന് പഠിക്കാം. പ്രൈസിങ് സ്ട്രാറ്റജി ഇസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്ലാൻ ഫോർമുലേറ്റഡ് ടു മീറ്റ് ദ ചാലഞ്ചസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പെർട്ടിക്കുലർലി ഫ്രം ദ പോളിസീസ് ഓഫ് കോമ്പറ്റീവ്സ്. പ്രത്യേകിച്ച് എതിരാളികളുടെ പോളിസീനെ പോളിസീനെ ഫേസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കോമ്പറ്റീവ്സിൻ്റെ പോളിസീസിൻ്റെ നമുക്ക് കിട്ടുന്ന ചാലഞ്ചസിനെ തടയാൻ വേണ്ടി നമ്മൾ ഫ്രെയിം ചെയ്യുന്ന ഫോർമുലേറ്റ് ചെയ്യുന്ന പ്ലാനിനെയാണ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രൈസിങ് സ്ട്രാറ്റജി ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പ്ലാൻ ഫോർമുലേറ്റഡ് ഇൻ ഓർഡർ ടു മീറ്റ് ദ ചാലഞ്ചസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പെർട്ടിക്കുലർലി ഫ്രം ദി പോളിസീസ് ഓഫ് കോമ്പറ്റീവ്സ്. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ നമ്മൾ ഒരു നാല് ഫേം ഉണ്ട്, എ ബി സി ഡി അല്ല, നാല് ഫേം, നാല് പേരും കോമ്പറ്റീവ്സാണ്. എല്ലാവരും നന്നായിട്ട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്തുകൊണ്ട് പരസ്പരം കോമ്പറ്റീഷൻ ഫേസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഒരു കമ്പനിക്ക് കൂടുതൽ മാർക്കറ്റ് ഷെയർ പിടിക്കാൻ വേണ്ടി അവർ പ്രൈസ് കുറക്കുകയാണെങ്കിൽ മറ്റുള്ള അടുത്ത കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ വേണ്ടി 20% കട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താ പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയാം. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ്? ഒന്നാമത്തത് സൈക്കോളജിക്കൽ പ്രൈസിങ് ആണ്. കോമ്പറ്റീഷൻ കുറക്കാൻ വേണ്ടിയാണ് കസ്റ്റമേഴ്സിനെ കൊണ്ട് കൂടുതൽ പർച്ചേസിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സൈക്കോളജിക്കൽ പ്രൈസിങ്. ഇതിൽ ഒന്നാമത് സ്ട്രാറ്റജി ഓഫ് ഫിക്സിങ് പ്രൈസ് ഇൻ ദ മാനർ ദാറ്റ് ഇറ്റ് മേ ക്രിയേറ്റ് എൻ ഇംപ്രഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് കൺസ്യൂമർ ദാറ്റ് ദ പ്രൈസ് ഈസ് ലോ. നമ്മുടെ പ്രൈസ് ലോ ആണെന്ന് ഒരു ഇംപ്രഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, ഒരു സ്ട്രാറ്റജിയാണ് സൈക്കോളജിക്കൽ പ്രൈസിങ്. ഇപ്പോൾ 99.95 ബാറ്റയുടെ ഷൂ ഒക്കെ നമുക്ക് വേണം. അങ്ങനെ അതൊക്കെ സൈക്കോളജിക്കൽ പ്രൈസിങ് ആണ്. ചിലപ്പോൾ 999. ഇപ്പോൾ ഇത് സൈക്കോളജി പ്രകാരം, സൈക്കോളജി എന്നുള്ള ഒരു സബ്ജക്റ്റിനെ ആശ്രയിച്ചിട്ടാണ് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 99.95 എന്നുള്ള പ്രൈസ് കണ്ട നമുക്ക് 90 രൂപ ആ ഒരു ഇതാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കുക. 100 രൂപ ആണ്, ആക്ച്വലി 100 രൂപ തന്നെയാണ്, പക്ഷെ നമ്മളെ മനസ്സിൽ 90 രൂപ ആ റേഞ്ചാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വാല്യൂ കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കൽ പ്രൈസിങ് എന്ന് പറയാം. അടുത്ത ജിയോഗ്രഫിക്കൽ പ്രൈസിങ് ആണ്. ഇറ്റ് ഇസ് എ സ്ട്രാറ്റജി ഓഫ് അഡ്ജസ്റ്റിംഗ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് ഓഫ് സർവീസ് അക്കോർഡിംഗ് ടു കസ്റ്റമർ ലൊക്കേഷൻ. കസ്റ്റമർ ലൊക്കേഷൻ അനുസരിച്ച് നമ്മൾ പ്രൈസ് ചെയ്യാം. ഇപ്പോൾ ദൂരെയുള്ള ഒരു സ്ഥലത്താണെങ്കിൽ കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യാം. ഇപ്പോൾ അടുത്തുള്ള സ്ഥലത്ത് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ചെറിയ പ്രൈസ് ചാർജ് ചെയ്യാം. അടുത്തത് ബേസ് പോയിന്റ് പ്രൈസിങ് ആണ്. ബേസ് പോയിന്റ് പ്രൈസിങ്ങിൽ നമ്മൾ ആദ്യം നമ്മളൊരു ബേസ് പോയിന്റ് ഫിക്സ് ചെയ്യും. ആ ബേസ് പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫാക്ടറി കോസ്റ്റിൻ്റെ
കൂടെ ഈ ബേസ് പോയിന്റിൽ നിന്ന് ആ കസ്റ്റമർ അടുത്തെത്താൻ വേണ്ടിയുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പ്രൈസ് ചെയ്യും. അങ്ങനെയാണ് ബേസ് പോയിന്റ് പ്രൈസിങ് അഥവാ ബേസിങ് പോയിന്റ് പ്രൈസിങ് ചെയ്യുന്നത്. സപ്പോസ് ഒരു കസ്റ്റമർ അടുത്ത് നമുക്ക് മൂന്ന് സ്ഥലത്ത് നിന്ന് ഡെലിവറി നടത്താം. സപ്പോസ് ഈ എക്സാമ്പിൾ എക്സ് വൈ സെറ്റ് നമ്മൾ മൂന്ന് സ്ഥലത്ത് ഡെലിവറി ചെയ്യാം. അപ്പോൾ അതിൽ നമ്മളൊരു ബേസ് പോയിന്റ് ഫിക്സ് ചെയ്യും. ആ ബേസ് പോയിന്റിൽ നിന്ന് കസ്റ്റമറെ അടുത്തേക്ക് എത്ര ദൂരമുണ്ട് ആ ദൂരമാണ് നമ്മൾ നോക്കുക. അല്ലാതെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന വെയർ ഹൗസിൽ നിന്ന് കസ്റ്റമർ ലൊക്കേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ല നോക്കുക, ബേസ് പോയിന്റിനുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ട് നമ്മൾ പ്രൈസ് ചെയ്യും. അങ്ങനെയാണ് ബേസ് പോയിന്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ആ ബേസ് പോയിന്റിൽ നിന്ന് കസ്റ്റമർ അടുത്തിലേക്കുള്ള കോസ്റ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അല്ലാതെ എവിടെ നിന്നാണ് ഡെലിവറി ചെയ്യുന്നത് അതെല്ലാം നോക്കുക, ബേസ് പോയിന്റ് പ്രൈസിങ്. അടുത്തത് സോൺ പ്രൈസിങ് ആണ്. ഓരോ മാർക്കറ്റിനെ നമ്മൾ ഡിഫറെൻറ്റ് സോണായിട്ട് തരംതിരിച്ചിട്ട് ഓരോ സോണിനും ഡിഫറെൻറ്റ് പ്രൈസിങ് ചാർജ് ചെയ്യാം. സോൺ പ്രൈസിങ് എന്ന് പറയുന്നത് ഡ്യുവൽ പ്രൈസിങ് എന്ന് പറയുന്നത് രണ്ട് മാർക്കറ്റിലാണെങ്കിൽ സെയിം പ്രൊഡക്റ്റ് ആണെങ്കിലും രണ്ട് മാർക്കറ്റ് ഉണ്ടെങ്കിൽ രണ്ട് മാർക്കറ്റിൽ രണ്ട് പ്രൈസിങ് ചാർജ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ചില മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും, അപ്പോൾ അവിടെ നമ്മൾ ചെറിയ പ്രൈസ് ചാർജ് ചെയ്യും. കോമ്പറ്റീഷൻ കുറവുള്ള മാർക്കറ്റിൽ കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യും. അടുത്തത് മാർക്കറ്റ് പ്രൈസിങ് ആണ്. ഇതൊക്കെ ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സ് ഒക്കെ ഉള്ള കേസിലാണെങ്കിൽ ഹോൾസെയിലേഴ്സ് അവർക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു 10% ആഡ് ചെയ്യും. റീറ്റെയിലേഴ്സ് കിട്ടുന്ന എത്രയാണോ റീറ്റെയിലേഴ്സ് ചാർജ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചാർജ് ചെയ്യുന്നത് അവർക്ക് ഹോൾസെയിലേഴ്സിന് എത്ര കിട്ടിയോ അതിൽ നിന്ന് 10% അവർക്ക് വേണ്ട പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് റീറ്റെയിലേഴ്സ് കസ്റ്റമേഴ്സിന് കൊടുക്കും. അതാണ് മാർക്കറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. അടുത്തത് പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ് ആണ്. നേരത്തെ പറഞ്ഞതാണ് ലൈൻ പ്രൈസിങ് എന്നാണ്. പ്രൊഡക്റ്റ് ലൈൻ ആണ് റെഫേഴ്സ് ടു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സ് വിച്ച് ഹാവ് സിമിലർ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് പെർഫോം സിമിലർ ഫങ്ഷൻസ്. ഇപ്പോൾ കോൾഗേറ്റ് ആണെങ്കിൽ കോൾഗേറ്റ് നമ്മുടെ എക്സാമ്പിൾ ഹെർബൽ ഉണ്ട്, നോർമൽ ആയിട്ടുണ്ട്, വേദ ശക്തി ഉണ്ട്, മാക്സ് ഫ്രഷ് അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ പ്രൊഡക്റ്റ് ലൈനിൽ പെടുന്നതാണ്. നമ്മൾ പ്രൈസ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ക്വാണ്ടിറ്റി ഉള്ളതാണ്, അപ്പോൾ ഡിഫറെൻ്റ് ക്വാണ്ടിറ്റി ആവാന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്രൈസ് ചെയ്യും. നമ്മുടെ പ്രൊഡക്റ്റ് ലൈൻ പ്രൈസ് ചെയ്യുന്നത് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഈ പ്രൊഡക്റ്റ് ലൈനിലുള്ള മറ്റ് പ്രൊഡക്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ നോക്കണം. അടുത്തത് പ്രൊഡക്റ്റ് ബണ്ടിലിംഗ് ആണ്. ചില പ്രൊഡക്റ്റുകൾ ബണ്ടിലായിട്ടാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുക, മറ്റേ കുറേ മാർക്കറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അങ്ങനെ പ്രൈസ് ചെയ്യുന്നതിനാണ് പ്രൊഡക്റ്റ് പ്രൈസ് ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പേസ്റ്റും ബ്രഷും നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് വിൽക്കുകയാണെങ്കിൽ അത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യും. അതാണ് പ്രൈസ് ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്ട്രാറ്റജിയാണ് ക്യാപ്റ്റീവ് പ്രൈസിങ്. ഇപ്പോൾ ക്യാപ്റ്റീവ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ചില കമ്പനികൾ ഒരു കോർ പ്രൊഡക്റ്റ് വിൽക്കും, ആ കോർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി അതിൽ ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് ആക്സസറി പ്രൊഡക്ട്സ് ഉണ്ടാവും. ഉദാഹരണത്തിന് പ്രിൻ്ററും അതിൻ്റെ ഇങ്ക് കാറ്റ്റിജും. ആ പ്രിൻ്റർ രണ്ടും കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ നമുക്കത് ആ ഒരു ഫങ്ഷൻ ആ യൂട്ടിലിറ്റി കിട്ടും. അപ്പോൾ കമ്പനികൾ ചെയ്യുന്നത് രണ്ടിനും പ്രൈസ് ചെയ്യും. രണ്ടിനും പ്രൈസ് ചെയ്യുമ്പോൾ ആദ്യം കോർ പ്രൊഡക്ട്സിന് നോർമലി ചെറിയ പ്രൈസ് ചെയ്യാറിയും, ക്യാപ്റ്റീവ് പ്രൊഡക്ട്സിന് കുറച്ച് കൂടുതൽ പ്രൈസ് ചെയ്യാറിയും. ഇപ്പോൾ കോർ പ്രൊഡക്ട്സ് അവർ കോസ്റ്റിലോ അല്ലെങ്കിൽ കോസ്റ്റിനേക്കാളും കുറച്ചോ ചിലപ്പോൾ അവർ പ്രൈസ് ചെയ്യും, അല്ലെങ്കിൽ മാർജിൻ വളരെ കുറവായിരിക്കും. ക്യാപ്റ്റീവ് പ്രൊഡക്ട്സിന് കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യും. അപ്പോൾ ഇത് വളരെ ക്യാപ്റ്റീവ് പ്രൈസിങ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ അധികം കൂടാനും പാടില്ല, അധികം കുറയാനും പാടില്ല. പക്ഷേ നമ്മൾ കോമ്പറ്റീഷനൊക്കെ നോക്കിയിട്ട് റീസണബിളായിട്ടുള്ള പ്രൈസ് ചെയ്യണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അവർ നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റ് വേറെ പ്രൊഡക്റ്റ് വാങ്ങും. ഇപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ മെയിൻ പ്രൊഡക്റ്റ് പ്രിൻ്ററും കാറ്ററിജും, പിന്നെ ഉള്ളത് ക്യാമറയും ഫിലിമും പറയുന്നത്, പിന്നെ ഉള്ളത് ഗില്ലറ്റിൻ്റെ റേസർ, അതൊക്കെ ഈ ക്യാപ്റ്റീവ് പ്രൈസിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.